കൗൺസിലിൽ പേടിയാണ് പേഡ് മീൻസ് ഫോർ എല്ലാവരും എന്തേയും ഏതി ഒന്നും എടുത്തില്ല ശനിയാഴ്ച ഞായറാഴ്ച ഫുൾ ലോക്ക്ഡൌൺ ആണ് പറഞ്ഞേക്കുന്നത് പക്ഷെ കേൾക്കുന്നതേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളുടെ അത്രയും നമുക്ക് അത് തോന്നുന്നില്ല ഈ പുറത്തുള്ള കാര്യങ്ങളല്ലോ പിന്നീടൊക്കെ ഭയങ്കര പ്രശ്നങ്ങളെന്നാ പറയണത് എന്താ പറഞ്ഞാൽ പലർക്കും വാട്സാപ്പ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കേൾക്കുമ്പോഴും അത് വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സങ്കടമാണ് അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല നല്ലത് വരാൻ പ്രാർത്ഥിക്കാം ഒന്ന് മാറി കിട്ടാൻ പ്രാർത്ഥിക്കാം അത് അപ്പൊ ഞങ്ങളിന്ന് കൊറേ ദിവസമായിട്ടാണ് ഞാനിങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്നേട്ട അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും ആഴ്ചയിലായി രണ്ടാഴ്ചയിലായി പിന്നെ മാസത്തിൽ ഒരിക്കലായി അങ്ങനെ അപ്പൊ ഇന്ന് ചിക്കൻ മേടിച്ച് അതായത് ഞായറാഴ്ച നമുക്ക് ഇനിയിപ്പോ ശനി ഞായറും ലോക്ക്ഡൌൺ ഉള്ള അപ്പൊ ചിക്കൻ ഇന്ന് മേടിച്ച് അപ്പൊ ഞാനും അത് വൈകുന്നേരത്തേക്ക് തിന്നാനൊന്നുമില്ല അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അപ്പൊ ഞാൻ ചിക്കൻ കൊണ്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാം സ്നാക്ക് സ്നാക്ക് പറയാം സ്റ്റാർട്ടർ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാം അപ്പൊ എന്താണ് പെരി പെരി ഞാൻ ആ പേര് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു പെരി പെരി ചിക്കൻ ചീസി എന്നാണ് എന്റെ പേര് അപ്പൊ അത് ആദ്യം ഒരു ചിക്കന്റെ മസാല ഉണ്ടാക്കണം പിന്നെ ഓരോരോ പക്ഷെ പേരേക്കുമ്പോ പെരി പെരി ചിക്കൻ ചീസി എന്ത് വലുത് നീണ വയറ് കേൾക്കുമ്പോ തന്നെ പക്ഷെ ഈസി ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്തൊക്കെയാണ് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് ആദ്യം നോക്കാം കേട്ടോ ഫസ്റ്റ് വേണ്ടത് ഒരു കപ്പ് ഇതൊരു 200 ഗ്രാം ഉണ്ടാവും ചിക്കൻ മിക്സ് ചെയ്ത് കേട്ട അതൊരു ബൗളിലേക്ക് ഇടണം കുരുമുളക് പൊടി ഇതുകൊണ്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഒറിഗാനോ 1 ടീസ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഇതെല്ലാം ഇതിലിടണം പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ പൗഡർ ജിഞ്ചർ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് അതിടാം ഞാൻ അതിൻ്റെ ഒരു പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ പൗഡർ ഇടുന്നതാണ് കേട്ടോ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ പിന്നെ വേണ്ടത് വിനാഗിരിയാണ് അതും 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ കൈ വെച്ച് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് ചേർക്കണം അപ്പൊ അതേ നമ്മുടെ പെരി പെരി ചിക്കനുള്ള ചിക്കനൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇല്ല ഇങ്ങനെ മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചെടുക്കാം അങ്ങനെയൊന്നും ചെയ്യാം കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോ മിക്സിയിൽ വേഗം അടിച്ചെടുത്തേണ് ഒരു കറക്ക് കറക്കി അത് മിക്സിയിൽ അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ നമുക്ക് ഇത് 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളോ ഇനി പാൻ ചൂടാവുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിൽ മതിയേ എണ്ണ ചൂടായിട്ടാണ് നമുക്കിത് ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊരു 2 മിനിറ്റ് നമുക്ക് തിളക്കണം ഓവർ തവണമൊന്നുമില്ല 2 മിനിറ്റ് മാത്രം മതി കേട്ടോ അപ്പൊ നമ്മുടെ സവാള ഒരുമാതിരി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മുടെ ചിക്കൻ ഇല്ലേ പെരി പെരി ചിക്കൻ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നല്ലപോലെ മിക്സ് ചെയ്യണം ഉപ്പും ഒന്നുകൂടെ ഉപ്പ് നോക്കണം കേട്ടോ നമ്മുടെ സവാള ഇട്ടേക്കണം കാരണം ഇനി ഉപ്പ് കുറവായിട്ട് തോന്നിയാൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേ കേട്ടോ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ കൂട്ടി വെക്കണം കേട്ടോ ഈ സമയത്ത് അപ്പൊ അത് ഞാൻ ഒരുമാതിരി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം അപ്പൊ അതേ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്താല് ആ വെള്ളം ഒന്ന് പറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എരിവ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ഇടാട്ട കുഴപ്പമില്ല അല്ല ഈ ഒരു എരിവ് മതിയെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഇനി നമുക്ക് ഇതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് ഇടണം കേട്ടോ അതായത് 1 ടീസ്പൂൺ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ടേസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്നു ഇത് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു 1 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കണം ഉപ്പ് നോക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ക്രീപ്പിലുള്ള ചിക്കൻ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കൂടെ അപ്പൊ അതേ 1 മിനിറ്റ് ആയി നമുക്കിത് തുറന്നു നോക്കാം നല്ല മണം പന്നലുണ്ട് നല്ലൊരു സ്മെല്ല് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതാണ് എന്തെങ്കിലും ഉണ്ടാക്കാൻ ടേസ്റ്റ് ചെയ്ത്
ടേസ്റ്റ് എല്ലാം കഴിക്കുമ്പോൾ ലാസ്റ്റ് അപ്പൊ അതിന്റെ അടുത്ത് നീര അടുത്ത ടേസ്റ്റ് വേണ്ട. അത് ഞാൻ ഓഫ് ചെയ്യാൻ കൂടെ ഉണ്ട്. അടുത്ത് ഇനി അടുത്ത് നോക്കണ്ട. ഇപ്പൊ നമുക്ക് ആവശ്യം അര കപ്പ് പാല്, അര കപ്പ് പാല്, അര കപ്പ് വെള്ളം, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് മൈദ, പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ. മെൽറ്റ് ചെയ്താ മെൽറ്റ് ചെയ്ത് അല്ല റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് അതായാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഞാൻ അത് അടിച്ചെടുത്തില്ല കേട്ടാ. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ അത് പാൻ ചൂടാവുമ്പോ ഒരേ കയ്യില് ബാറ്റർ നമുക്ക് ഒഴിച്ചിട്ട് ദോശ പോലെ റെഡിയാക്കി എടുക്കാം. കട്ടി അധികം വേണമെന്നില്ല, കട്ടി വേണേ കട്ടി വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇനി അടുത്ത സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഓവർ വേഗണമെന്നില്ല. അപ്പൊ രണ്ട് സൈഡ് ഞാൻ ചെറുതായിട്ട് മെതിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം ഇതിന്റെ മുകളിൽ രണ്ട് മൂന്ന് ചീസിന്റെ ക്യൂബ്സ് ഇങ്ങനെ വെക്കാം. അതിന്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ക്യൂബ്സ് കുറച്ച് രണ്ടു മൂന്നെ വെച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കൂട്ടണം. അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന് മൈദ വെള്ളത്തിൽ കലക്കിയെടുത്ത് കേട്ടോ. ഇത് അതിങ്ങനെ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മൂടിയിരിക്കൂല. ഇതിന്റെ മുകളിലേക്ക് പിന്നെയും ഇങ്ങനെ വെക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാം റെഡി ആക്കി എടുക്കണം കേട്ടോ. ക്രീപ്സ് റെഡി ആണല്ലോ. ഇങ്ങനെ നമുക്ക് എല്ലാം റെഡി ആക്കി എടുക്കാം. അപ്പൊ ദേ ഞാനിവിടെ ഇങ്ങനെ അഞ്ചെണ്ണം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ദേ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഷാലോ ഫ്രൈ ആണ് ചട്ടി. നമുക്ക് ഓരോ ക്രീപ്സ് വെച്ചു കൊടുക്കാം. നമുക്കിതൊന്നും മറിച്ച് നോക്കാമേ. ആ അടിപൊളിയായിട്ടും വരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഈ സൈഡ് ഇങ്ങനെ വേകണ്ടേ. അപ്പൊ നമ്മുടെ ക്രീപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ തിരിച്ചിട്ട് നോക്കാം. അപ്പുറത്തെ സൈഡ് റെഡി ആയ നോക്കാം. അല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ പെരി പെരി ചിക്കൻ ക്രീപ്സ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളത് എങ്ങനെയായിരുന്നു നോക്കട്ടെ. നോർമൽ സാധനങ്ങളാണ് ചിക്കൻ. ഇപ്പൊ എല്ലാ വീട്ടിലും ശരി ആരൊക്കെ മേടിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. സൂപ്പർ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളി. അപ്പൊ എന്റെ വീഡിയോ ആദ്യത്തിലാണ് കാണുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.